ആയിരത്തോളം തവണ ശ്രമിച്ച് പരാജയപ്പെട്ടതിനു ശേഷമാണ് എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിൽ വിജയം കൈവരിച്ചത്. ഈ കഥ നമ്മൾ ആവർത്തിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? പരാജയങ്ങൾ കൊണ്ട് തളരരുത്, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക, വിജയം നിങ്ങളെ തേടി വരും. ജൂറിയെ സ്വാഗതം ചെയ്യാം. ആദ്യമായി യൂണിസെഫ് സോഷ്യൽ പോളിസി ഓഫീസറായ ഡോക്ടർ പീയുഷ് ആന്റണി, പരിസ്ഥിതി പ്രവർത്തകനും ഗവേഷകനുമായ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ സാറിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സിനിമാ നാടകരംഗത്തെ അഭിനേത്രിയും ഗവേഷകയുമായ സജിതാ മഠത്തിൽ അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ ആർ വി ജി മേനോൻ സാറിനെ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചെമ്പരത്തി മുതൽ മുന്തിരിവള്ളി വരെ ജൈവ വൈവിധ്യ ഉദ്യാനമുള്ള വിദ്യാലയം, മത്സ്യങ്ങളും ജലസസ്യങ്ങളും ഉള്ള വഞ്ചിയുടെ ആകൃതിയിൽ നിർമ്മിച്ച കുളമുണ്ടിവിടെ. നമുക്ക് സ്വാഗതം ചെയ്യാം കൊടുവള്ളി ഗവൺമെന്റ് മാപ്പിള എൽ പി സ്കൂളിനെ, ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. ഒരുപാട് വിശേഷങ്ങൾ സ്കൂളിനെ കുറിച്ച് അറിയാനുണ്ട്. അതിനു മുൻപായി ഇവരുടെ പ്രൊഫൈൽ വീഡിയോ നമുക്കൊന്ന് കണ്ടു തിരിച്ചു വരാം. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലെ ജി എം എൽ പി സ്കൂൾ എന്നറിയപ്പെടുന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയാണ് ഞാൻ. 1926 സ്ത്രീകൾക്ക് മാത്രമായുള്ള ഏകാധ്യാപക വിദ്യാലയമായിട്ടാണ് ഇതിന്റെ തുടക്കം. പ്രീ പ്രൈമറി അടക്കം 460 വിദ്യാർത്ഥികളും 19 അധ്യാപകരും ഈ വിദ്യാലയത്തിലുണ്ട്. കൊടുവള്ളി പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് പരിമിതമായ 22 സെന്റ് സ്ഥലത്ത് ശിശു സൗഹൃദവും ഡിജിറ്റൽ സൗകര്യങ്ങളോട് കൂടിയതുമായ ഒരു പെഡഗോജിക് ക്യാമ്പസ് ഒരുക്കിയാണ് ഈ വിദ്യാലയം ഒരു മാതൃക സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് വഞ്ചി ആകൃതിയിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു കുളമാണ്. ഇതിൽ താമരയടക്കം മറ്റു ജലസസ്യങ്ങളും മത്സ്യങ്ങളും ഉണ്ട്. ഇത് കൂടാതെ ഞങ്ങൾക്ക് ഒരു അക്വേറിയം കൂടിയുണ്ട്. പാഠത്തിൽ ഞങ്ങൾക്ക് മത്സ്യങ്ങളെ കുറിച്ചും ജലസസ്യങ്ങളെ കുറിച്ചും പഠിക്കാൻ ഇത് ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പമാക്കി തരുന്നു. ക്ലീൻ, ഗ്രീൻ, പ്ലാസ്റ്റിക് ഫ്രീ, ഡസ്റ്റ് ഫ്രീ ക്യാമ്പസ് ആണ് ഞങ്ങളുടേത്. ബഹുനില ശുചിമുറയും ശുദ്ധജല വിതരണ പദ്ധതിയും ഞങ്ങൾക്കുണ്ട്. മാത്രമല്ല സ്കൂളിന്റെ പല ഇടങ്ങളിലായി ഡസ്റ്റ്ബിന്നും സ്ഥാപിച്ചിട്ടുണ്ട്. ദിനാചരണങ്ങളുടെ ഭാഗമായി ഞങ്ങൾക്ക് ഒരു ആർട്ട് ഗാലറിയും ഉണ്ട്. ഞാൻ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് ആണ്. അപ്പൊ ഇതില് ഓരോ കുട്ടികൾക്കും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ഥലം കുറവാണെങ്കിലും ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനവും കൂടിയുണ്ട്. ചെമ്പരത്തി മുതൽ മുന്തിരിവള്ളി വരെയുള്ള ഉദ്യാനമാണ് ഞങ്ങളുടേത്. ഇതിന്റെ ഭാഗമായി ജൈവ വൈവിധ്യ രജിസ്റ്ററും ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ട്. ഇത് ഞങ്ങളുടെ പുതു ലൈബ്രറിയാണ്. ഞങ്ങളുടെ ക്ലാസ്സുകളിലും ഇങ്ങനെ പുതു ലൈബ്രറി സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ ക്ലാസ്സിന്റെ ലൈബ്രറിക്കും ഒരു ലൈബ്രറിയനെയും ടീച്ചർ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിന് ഏറ്റവും മികച്ച രീതിയിലുള്ള ഐ ടി ലാബ് ഫെസിലിറ്റീസ് ആണ് ഉള്ളത്. ഐ ടി ലാബിൽ ഇപ്പോൾ ഞങ്ങൾ 4 കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പ്രീ പ്രൈമറി മുതൽ 4 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ഓരോ പീരീഡ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിൽ 2 പീരീഡ് വെച്ചിട്ട് എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും കമ്പ്യൂട്ടർ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറ്. പിന്നെ ടീച്ചറാണ് ഞങ്ങൾക്ക് വിളപ്പിച്ചിരുന്നത്. ഈ സ്കൂളിലെ എല്ലാ കുട്ടികളും ഒന്നും തൊഴിക്കാതെ മുഴുവനായും ഭക്ഷിക്കുന്നുണ്ട്. കൃഷിയിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളാണ് ഞങ്ങൾ പാചകത്തിനായി ഉപയോഗിക്കുന്നത്. മലയാളം മീഡിയം മാത്രമാണ് ഉള്ളതെങ്കിലും ഇംഗ്ലീഷിനും അതേപോലെ തന്നെ ഞങ്ങൾ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിനായി ഇംഗ്ലീഷ് മെഗാ സ്പെല്ലിംഗ് ക്വിസുകൾ 3 മാസത്തിലൊരിക്കൽ നടത്തിവരും. കലാകായിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൈയെഴുത്ത് മാഗസിൻ, സ്കൂൾ റേഡിയോ, കരാട്ട പരിശീലനം എന്നിവ ഈ വിദ്യാലയത്തിൽ നടത്തിവരുന്നു. വളരെ മനോഹരമായ വർണ്ണാഭമായ ഒരു പ്രൊഫൈൽ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഈ വീഡിയോയിൽ കണ്ടതിൽ കൂടുതലായി സ്കൂളിന്റെ എച്ച് എം മൂസ സാറിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. പങ്കാളിത്ത മികവുകൾ കൈവരിച്ച ഒരു പൊതുവിദ്യാലയമാണ് ഞങ്ങളുടെ വിദ്യാലയം.
നമുക്ക് ലഭ്യമായ എല്ലാ പിന്തുണാ സംവിധാനങ്ങളെയും ഫലപ്രദമായി 2009-10 കാലഘട്ടം മുതൽ ഉപയോഗപ്പെടുത്തിയതിൻ്റെ റിസൾട്ടാണ് ഇന്ന് കാണുന്ന ഒരു ശിശു സൗഹൃദ അന്തരീക്ഷത്തിൽ ഒരു ക്ലീൻ, ഗ്രീൻ, പ്ലാസ്റ്റിക് ഫ്രീ, ആർട്ട്, ഡിജിറ്റൽ ക്യാമ്പസ് ഒരുങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം സ്കൂൾ നടത്തുന്ന ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ എടുത്തു പറയത്തക്കതാണ്. കൃഷിപ്പാടം വീട്ടിലും വിദ്യാലയത്തിലും, അതുപോലെ ജീവകാരുണ്യ ബോധം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കാൻ ഒരു പദ്ധതി, ഇതൊക്കെ അക്കാദമിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നടത്താൻ സാധിക്കുന്നു. അതുമാത്രമല്ല, പിന്തുണയോടുകൂടി, സമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി നടത്താൻ സാധിക്കുന്നു എന്നതാണ് വിദ്യാലയത്തിൻ്റെ ഒരു നേട്ടം. ഒരു പൊതുവിദ്യാലയം എന്ന നിലയിൽ പൊതു സമൂഹത്തിൻ്റെ പൂർണ്ണമായ പങ്കാളിത്തത്തോടുകൂടി മികവ് കൈവരിക്കാൻ സാധിച്ചതുകൊണ്ട് പങ്കാളിത്ത മികവുകളുടെ ഒരു കേന്ദ്രം എന്ന നിലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായി ഈ വിദ്യാലയത്തെ മാറിയിട്ടുണ്ട്. അതിനെ പൊതുസമൂഹത്തിന് കൂടുതൽ പരിചയപ്പെടുത്താൻ കിട്ടിയ ഒരു അവസരമായി ഞങ്ങൾ ഇതിനെ കാണുക. മൂസ സാറിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. ഇനി അവിടുത്തെ ചുണക്കുട്ടികൾ നമ്മളോട് വിശേഷം പങ്കുവെക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ജൂറിക്ക് എന്താണ് അവിടുത്തെ സംസാരിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ സ്കൂളിൽ ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലേ, ആണോ? എല്ലാരും ആരാണ്? അഭിനയ ആണോ? മോളാണോ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത്? ഇംഗ്ലീഷില് എല്ലാവർക്കും ഒരു പാട്ടെങ്കിലും പാടാൻ അറിയാവോ? പഠിച്ചിട്ടുണ്ട്. പാടാൻ അറിയാമോ ഒരു ഇംഗ്ലീഷ് പാട്ട്? ഉണ്ട്. ഏതാ മോള് പഠിച്ചിട്ടുള്ളത്? പാടിക്ക ഒരു ഇംഗ്ലീഷ് റൈം. ഐ ഹാവ് എ ആന്റി, ആൻ ആന്റി മോണിക്ക. വെൻ ഷീ ഗോ ഷോപ്പിംഗ് ദേ ഹർ സേ ഹുല്ലാല. സോ ദ ബാഗ് ഈസ് സിംഗിംഗ്, ദ ബാഗ് ഈസ് സിംഗിംഗ്. സോ ദ ബാഗ് ഈസ് സിംഗിംഗ്, ദ ബാഗ് ഈസ് സിംഗിംഗ്. സോ നന്നായിട്ടുണ്ട് അഭിനയ. നാലാം ക്ലാസ്സിൽ പഠിക്കുന്നവരാരൊക്കെയാ ഒന്ന് കൈപൊക്കിക്കേ. നാലാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് കഥയൊക്കെ പറയാൻ അറിയോ ഇംഗ്ലീഷില്? മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 4B ക്ലാസ്സില്. 4B ക്ലാസ്സില്. അപ്പൊ മോന് കഥ പറയാൻ അറിയോ ഇംഗ്ലീഷില്? ഇല്ല അല്ലേ. ഏതെങ്കിലും കഥ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടോ ഇംഗ്ലീഷില്? ഓ, ഏത് കഥയാ പറഞ്ഞു തന്നിട്ട്? മുഴുവൻ പറയണ്ട, എന്നാലും മൗഗ്ലി. ആ, മൗഗ്ലിയുടെ കഥ ഇഷ്ടപ്പെട്ടോ? അത് ആ പുസ്തകം ഉണ്ടോ മോന്റെ സ്കൂളിൽ വായിക്കാൻ? മൂംഗ്ലിയുടെ പുസ്തകം ഉണ്ട്. ഉണ്ടോ? എന്നിട്ട് മോൻ അതെടുത്ത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ചെറുങ്ങനെ വായിക്കാനാണ്. ചെറുങ്ങനെ വായിച്ചല്ലേ, കുറേശ്ശെ കുറേശ്ശെ വായിക്കണം. ഇംഗ്ലീഷിൽ ആരൊക്കെ പുസ്തകങ്ങൾ, കഥ പുസ്തകങ്ങൾ എടുത്തിട്ട് പോവും? ആമയും മുയലും ആമയും കുറുക്കനും ഒക്കെ എടുത്തിട്ട് പോയി ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് ആരെങ്കിലും? ആണോ? മോൾ ഏത് ഇംഗ്ലീഷ് പുസ്തകമാണ് വായിച്ചത്? ഫോക്സ് ആൻഡ് ദി ഗ്രേപ്പ്. ആ കഥയൊക്കെ മനസ്സിലായോ വായിച്ചാല്? ഇപ്പൊ പുസ്തകം വായി, കഥ ഇംഗ്ലീഷിലെ കഥ പുസ്തകം വായിക്കുമ്പോ നമുക്ക് തന്നെത്താൻ മനസ്സിലാവോ? അറിയാത്തത് ടീച്ചേഴ്സിനോടും പാരന്റ്സിനോടും ചോദിക്കാറുണ്ട്. ശരി, ആരൊക്കെ കരാട്ടെ പഠിക്കുന്ന ഇതില്? ഓ, എന്റെ ദൈവമേ, എല്ലാം ബ്ലാക്ക് ബെൽറ്റ് ആണോ? എത്ര നാളായി നിങ്ങൾ കരാട്ടെ പഠിക്കുന്നു? ഒരു 3 മാസം. ഇപ്പൊ ഇടിക്കാനൊക്കെ അറിയാവോ? ഇഷ്ടികൊക്കെ പൊട്ടിക്കാൻ അറിയാമോ? ഇല്ല. നിങ്ങളുടെ സാറ് ഇഷ്ടികൊക്കെ പൊട്ടിക്കോ? ഞാനല്ലേ കരാട്ടെ എന്ന് പറഞ്ഞ ഇഷ്ടിക പൊട്ടിക്കുന്ന എന്റെ മനസ്സിൽ. ഞങ്ങൾ ഇതൊക്കെ നല്ലോണം പഠിച്ചിട്ട് ഇഷ്ടിക പൊട്ടിക്കും അല്ലേ. ആ, അപ്പൊ ശരി. എന്നാല് നിങ്ങളുടെ കയ്യെഴുത്ത് പ്രതികളൊക്കെ കാണിച്ചല്ലേ? കയ്യെഴുത്ത് ഒക്കെ ഉണ്ട് അല്ലേ? നിങ്ങൾ എഴുതിയ ചില സംഭവങ്ങൾ കാണിച്ചില്ലേ? അതില് ഉള്ളടക്കത്തില് ഓണപ്പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതി വെച്ചതല്ലേ അതൊക്കെ? നിങ്ങൾ തന്നെ തയ്യാറാക്കിയതാണോ അത്? നിങ്ങളുടെ ഹാൻഡ്റൈറ്റിംഗ് ആണോ? നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണോ? ആരാ പാടുക? പൊന്നിൽ കതിർ കൂല ഏന്തി മെല്ലെ വന്നു പോയി വന്നു പോയി ചിങ്ങമാസം. കണ്ണിണക്കാനന്ദ വെണ്ണ നൽകി വന്നു പോയി വന്നു പോയി ചിങ്ങമാസം. ഇത്രയും നന്നായിട്ട് പാടാൻ അറിയുന്നതായിട്ടാണ്, എന്നിട്ടാണ് മടിച്ചു നിൽക്കുന്നത് കുട്ടികളെ. എന്റെ ചോദ്യം ഇതാണ്, സമീപ പ്രദേശത്തിലെ മറ്റു വിദ്യാലയങ്ങളുടെ മാറ്റത്തിന് ചാലകശക്തിയായി എന്ന് എഴുതി കണ്ടു. എങ്ങനെയാണത്? എങ്ങനെയാണ് അതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും? കൊടുവള്ളി ഉപജില്ലയുടെ ആസ്ഥാനം കൊടുവള്ളിയാണ്. ഉപജില്ല ആയി ബന്ധപ്പെട്ട് നടക്കുന്ന SSIയുടെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും യോഗങ്ങളും പരിശീലനങ്ങളും ഒക്കെ സ്ഥിരമായി ഞങ്ങളുടെ ഞങ്ങൾ ഒരുക്കിയ
ഈ മൾട്ടിമീഡിയ തിയേറ്ററിനകത്തുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി സ്ഥിരമായി നടക്കാറുണ്ട്. മൾട്ടിമീഡിയ തിയേറ്റർ ഒരുക്കിയ ഏക വിദ്യാലയം നമ്മളാണ്. അത് 3 വർഷം മുമ്പ് ഒരുക്കിയത്. അത് ഈ പരിശീലനങ്ങളിലൊക്കെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ കഴിയും. മാത്രമല്ല ഡസ്റ്റ് ഫ്രീ ക്യാമ്പസാണ് നമ്മളെ ക്യാമ്പസ്. ചെരുപ്പൊക്കെ പുറമെ അയച്ചു വെച്ചാണ് ക്ലാസ് റൂം കിടക്കുക. ആ ക്യാമ്പസിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ഡസ്റ്റ് ഫ്രീ ക്ലീൻ ഗ്രീൻ ക്യാമ്പസ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് കുട്ടികളും അവിടെ വരുന്ന ആളുകളൊന്നും അവിടെ ഒന്നും വലിച്ചിടേ വൃത്തികേടാക്കിയ ചെയ്യില്ല. സാധാരണ രീതിയിലെ സ്കൂളുകളിൽ കൗൺസിലേഴ്സിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികം ഇല്ല, അതുകൊണ്ട് വെക്കുന്നില്ല എന്ന് പറയാറുണ്ട്. പോസ്റ്റ് ഇല്ല എന്ന് പറയാറുണ്ട്. അപ്പം നിങ്ങളുടെ വീഡിയോയിൽ നമ്മൾ ഒരു കൗൺസിലറെ കണ്ടു. അപ്പം ഏതൊക്കെ തലങ്ങളിലാണ് ആ കൗൺസിലർ വർക്ക് ചെയ്യുന്നത്? അതിനുള്ള ഫണ്ട് നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അവർ എസ് എസ് എയുടെ ഭാഗമായിട്ടുള്ളതാണോ അതോ നിങ്ങളുടെ സ്കൂളിന്റെ ഭാഗമായിട്ടുള്ളതാണോ, എങ്ങനെയാണ് അത്? സാർ, അതാണ് ഞങ്ങൾക്ക് ഈ റിയാലിറ്റി ഷോയിൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിനോടും ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരോടും സൂചിപ്പിക്കുന്ന ഒരു ഗൗരവമുള്ള വിഷയം. എല്ലാ വിദ്യാലയങ്ങളിലും ഏറെക്കുറെ 20% കുട്ടികൾ പഠന വൈകല്യമുള്ളവരാണ്. അത് ചിലർക്ക് രോഗമാണ്. ഇത് 1-ാം ക്ലാസ് മുതൽ 2-ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സാധിക്കുന്നത്. കാരണം അധ്യാപകർക്ക് അതിനാവശ്യമായ പരിശീലനം മുൻകൂട്ടി ലഭിക്കാത്ത അധ്യാപകരാണ്. തിരിച്ചറിഞ്ഞ് വൈകി പോകും. അത് വിദഗ്ധരുടെ സഹായം ഉണ്ടെങ്കിൽ 1-ാം ക്ലാസ്സിൽ നേരത്തെ തന്നെ ഇത് നമുക്ക് നോട്ടിഫൈ ചെയ്യുകയും അതിന് ഓരോ കുട്ടികൾക്കും ആവശ്യമുള്ള പിന്തുണ ഒരുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ പ്രത്യേകിച്ച് പ്രൈമറി വിദ്യാലയങ്ങളിൽ LP സ്കൂളുകളിൽ SSA ആണെങ്കിൽ ഇനി SSA അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഇത്തരം വിദഗ്ധരുടെ ഒരു വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കുക എന്നത് വളരെ പ്രധാനമുള്ള ഒരു വിഷയമാണ്. ഈ വർഷം ഞങ്ങളത് ഞങ്ങളുടെ ഒരു തനതു പ്രവർത്തനമായിട്ട് ഏറ്റെടുത്ത് നേരത്തെ തന്നെ ഞങ്ങൾ കുട്ടികളെ കണ്ടെത്തി ആ കുട്ടികളെ അവർ സ്ക്രീൻ ചെയ്തു അവര് വൈകല്യം ഏതൊക്കെ ഏരിയയിലാണ് എന്ന് കണ്ടെത്തി ഓരോ കുട്ടികൾക്കും ആവശ്യമുള്ള പ്രവർത്തനം രക്ഷിതാക്കൾക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുകയും അവരുടെ പിന്തുണയും അധ്യാപകർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുത്ത് അവരുടെ പിന്തുണയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തി വരുന്ന ഒരു പ്രവർത്തനം. നല്ല റിസൾട്ട് ഉണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ചില കാര്യങ്ങൾ BEd-ഓ TTC-യോ കഴിഞ്ഞു വരുന്ന അധ്യാപകർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള മറ്റ് അധ്യാപകരെ മറ്റ് പ്രൊഫഷൻസിന് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് തിരിച്ചറിയുകയും അത് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നിങ്ങളുടെ സ്കൂളിലെ ഏകദേശം 300 കുട്ടികളുണ്ട്, പിന്നെ ഒരു 100-150 പ്രീ പ്രൈമറി കുട്ടികളുമുണ്ട് അല്ലേ? ഇത്രയും കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാനും ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. 22 സെന്റ് എന്ന് പറഞ്ഞു നമ്മുടെ സ്കൂളിലെ. പിന്നെ അതിനെ ഡസ്റ്റ് ഫ്രീയുമാക്കി. ഡസ്റ്റ് ഫ്രീ ആക്കാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? സ്കൂളിൽ പൊടിയില്ല, ഡിജിറ്റൽ ക്യാമ്പസാണ് എന്ന് വെച്ചാല് എല്ലാ ക്ലാസ്സിലും ആധുനിക ഡിജിറ്റൽ സൗകര്യങ്ങൾ, അതുകൊണ്ട് ഡസ്റ്റ് ഫ്രീ ആവില്ലല്ലോ. അതുകൊണ്ട് ഈ ഡിജിറ്റൽ സൗകര്യങ്ങൾ നമുക്ക് സംരക്ഷിച്ച് നിലനിർത്തണമെങ്കിൽ പൊടിയില്ലാത്ത ഒരു അന്തരീക്ഷം വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് പിന്നെ ടൈൽസ് ഇട്ടുന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, പിന്നെ ഡസ്റ്റ് ഫ്രീ ടൈൽസ് മാത്രമല്ല, ഞങ്ങൾ ടൈൽസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡസ്റ്റ് ഫ്രീ ആണ്. അത് ക്ലീൻ ചെയ്ത് കൊണ്ടെടുക്കുക എന്നുള്ളത് തന്നെ. പിന്നെ മഴക്കാലത്ത് നമുക്ക് പൊടിയുടെ പ്രശ്നം കുറവായിരിക്കും. മഴ ഇല്ലാത്ത ഇപ്പോ ടൈൽ ഇടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഞങ്ങൾ വെള്ളം അടിച്ചിട്ട് ഗ്രൗണ്ട് മുഴുവൻ ടൈൽസ് ഇട്ടിട്ടുണ്ട്. ടൈൽസ് ഇട്ട് മണ്ണില്ല. ആ പിന്നെ മണ്ണിന് വേണ്ടി ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്, അങ്ങനെയാണ്. കാരണം 22 സെന്റ് സ്ഥലം അങ്ങാടിയുടെ ഹൃദയഭാഗത്താണ്. ആ ഹൃദയഭാഗത്ത് ഈ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കൊടുവള്ളിയിലെ സ്ഥലത്തിനൊക്കെ വലിയ വിലയായിരിക്കും. ഇത് പണ്ട് പിന്നെ 2005 മുമ്പ് റെന്റഡ് ബിൽഡിംഗ് ആയിരുന്നു. അന്ന് 50 സെന്റ് സ്ഥലത്തായിരുന്നു. പകുതി സ്ഥലം ഉടമ സർക്കാരിന് കൊടുത്തതിന് ശേഷമാണ് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചത്. സ്കൂൾ ചുരുങ്ങി, കുറച്ചുകൂടെ ചെറുങ്ങനെയായി. അതുകൊണ്ട് തന്നെ ഇനി അതിന് കൂടുതൽ സാധ്യതയില്ല. അതൊരു പരിമിതിയാണ്, കുട്ടികൾക്കൊക്കെ പരിമിതി മറികടക്കേണ്ടതാണ്. ഡസ്റ്റ് ഫ്രീയേക്കാൾ പ്രധാനം കുട്ടികൾക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലം ഉണ്ടാകുക എന്നുള്ളതാണ്. പക്ഷെ പരമാവധി അവസരങ്ങൾ ഞങ്ങൾ സ്പോർട്സ് മറ്റു കാര്യങ്ങളൊക്കെ പുറമെ കൊണ്ടുപോയി ചെയ്യാം. അതെവിടെയാ പുറമെ കൊണ്ടുപോവുക? പുറമെ ഗ്രൗണ്ട് ലൈറ്റിംഗ് ക്ലബിന്റെ ഗ്രൗണ്ട് ഉണ്ട്, വയലുണ്ട്, പാടം. കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്പോർട്സ് ഡേ നടത്തിയത് എന്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു നല്ല പാടം, നല്ല സുന്ദരമായ ഞങ്ങള് സ്കൂളിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുപോയിട്ട്. സ്പോർട്സ് ഡേ മാത്രമല്ല, സാധാരണ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടും കുട്ടികൾക്ക് ഓടി കളിക്കാൻ കഴിയണം. പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ
ഡിജിറ്റൽ ആർട്ട് ക്യാമ്പസ് എന്നവിടെ എഴുതി വച്ചിരിക്കുന്നത് കണ്ടു, നിങ്ങളുടെ എഴുത്തിലുണ്ട്. നിഷ ടീച്ചർ ഒന്ന് പറയാമോ എന്താണ് ഈ ഡിജിറ്റൽ ആർട്ട് ക്യാമ്പസ് എന്ന്? ആർട്ട് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ ചുമരുകളിലും ക്ലാസ്സുകളിലൊക്കെ ചിത്രം വരച്ച് നല്ല മനോഹരമായി ആക്കിയിട്ടുണ്ട്. ഈ ചിത്രങ്ങളെ ഈ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങളുണ്ട്. അത് കുട്ടികൾക്ക് ചിത്രം കണ്ടിട്ടും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാം. ദിനാചരണങ്ങൾ ഇപ്പൊ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് വരച്ച ചിത്രത്തിന്റെ കൂടെ ജൂൺ 5 പരിസ്ഥിതി ദിനം എന്നെഴുതിയിട്ടുണ്ട്. പിന്നെ ക്ലാസ് റൂമിലെ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആർട്ട് ക്യാമ്പസ് എന്നറിയപ്പെടുന്നത്. കൊടുവള്ളി പോലൊരു സ്ഥലത്ത് ഇതൊക്കെ ചിത്രം വരച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളാണോ? അത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികള് സ്വയം വരച്ചിട്ട്. അത് കൊള്ളാം, അത് കൊള്ളാം. പിന്നെ നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നു, അവരെന്താ ചെയ്യുന്നത് വാട്സ്ആപ്പിലൂടെ? ഓരോ ക്ലാസ്സിനും ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പാഠഭാഗവുമായി അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങള്, വീട്ടിൽ നിന്ന് എന്തൊക്കെ ഹെൽപ്പ് വേണം എന്ന് അറിയിക്കുന്നതിന് വാട്സാപ്പിലൂടെ അറിയിക്കും. മോൻ അറിയാമോ വാട്സ്ആപ്പ് ഒക്കെ നോക്കാൻ? അറിയാം. നോക്കാറുണ്ടോ? ഉണ്ട്. എന്തെന്നാ അതിനകത്ത് എഴുതുന്നത്? അത് പാഠപുസ്തകത്തിലുള്ളതും പിന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും അവർ വാട്സാപ്പിൽ അയച്ചു തരും. അത് ഞങ്ങൾ നോക്കി ചെയ്തു കൊണ്ടുവരും. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാണ്ടെങ്കിൽ അതില് കൂടെ ചോദിച്ച് ഞങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് പാടാൻ പറ്റുന്ന ഒരു പാട്ടുണ്ടോ? ഉണ്ട്. ഒന്ന് പാടിക്കേ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഇത് ആരെഴുതിയതാണ്? ശ്രീമതി. നിങ്ങളെ ഈ ടൈൽസ് ഭാഗിയ മുറ്റത്ത് ഒരു തൈ നടാൻ സ്ഥലമുണ്ടോ? നടാറുണ്ട്. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഞങ്ങൾ നട്ടിട്ടുണ്ട്. ഈ പാടുമ്പോ ആടണമെന്ന് കാവ്യ ടീച്ചറാണ് പഠിപ്പിച്ചത്. പിന്നെ പാടുമ്പോ ഞങ്ങൾക്കൊരു ഈണത്തിന് ചൊല്ലി രസിക്കാനൊക്കെ ഒരു ആട്ടം. നല്ലതാണല്ലേ, ആ കാണാനും വളരെ ഭംഗിയുണ്ട്. ഇനി തൊട്ട് ഞാനും പാടുമ്പോ എപ്പോഴും ആടും. അപ്പൊ നിങ്ങൾ കൊടുവള്ളിയിലെ പിള്ളേരെ ഓർക്കും കേട്ടോ. അപ്പം മൂസ സാറിൻ്റെയും ടീമിൻ്റെയും കഠിനാധ്വാനം ഈ കുഞ്ഞുങ്ങളുടെ ചിരിയിലും പാട്ടിലും അവരുടെ സന്തോഷത്തിലും ഒക്കെ ഉണ്ട്. അത് കണ്ടതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷം. അപ്പം ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. കാരണം നല്ല കുഞ്ഞുങ്ങൾ, അവർക്ക് എന്തുമാത്രം സപ്പോർട്ട് നമ്മൾ നൽകുന്നു അത്രയും വളരാനുള്ള സാധ്യതയുള്ള കുഞ്ഞുങ്ങളാണ്. പിടിഎ പ്രസിഡന്റിന് ഇപ്പൊ RVG സാറും കുഞ്ഞികൃഷ്ണൻ സാറും പറഞ്ഞതിനോട്, അതായത് ഈ സ്ഥല പരിമിതി മറികടക്കാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അതിനുവേണ്ടി ഇപ്പം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. മാഷ് എന്ത് പഠിപ്പിക്കുന്ന ആളാണ്? ഞാൻ SRG കൺവീനറാണ്. അപ്പം മൂസ മാഷിൻ്റെയും ടീമിൻ്റെയും അധ്വാനവും നൂതന ആശയങ്ങളും എല്ലാം കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിലും ചിരിയിലും പാട്ടിലും ഒക്കെ ഉണ്ട്. അങ്ങനെ തന്നെ തുടരട്ടെ. ഞങ്ങൾ ജൂറി എന്ന നിലയിൽ ഞങ്ങളുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ഓടിക്കളിക്കണം. കരാട്ടെ മാത്രമല്ല, കളിക്കുക എന്നുള്ളതും ഈ പ്രായത്തിൽ കളിക്കുക എന്നുള്ളതും വളരെ പ്രധാനമായ കാര്യമാണ്. അത് PTA സഹായത്തോടെ അല്ലെങ്കിൽ അവിടുത്തെ നല്ല സമൂഹത്തിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് എത്രയും വേഗം അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം. കൊടുവള്ളി സ്കൂളിന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. അവരുടെ പരിമിത സാഹചര്യങ്ങളിൽ എല്ലാം മറികടന്ന് അവർ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഹരിത വിദ്യാലയം അതിനൊരു നിമിത്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എത്ര മാർക്കാണ് ജൂറി നൽകിയിരിക്കുന്നതെന്ന് നോക്കാം.
പീയൂഷ് മാം. കൊടുവള്ളിയിലെ നല്ല സന്തോഷമുള്ള കുഞ്ഞുങ്ങൾക്ക് 20 മാർക്ക്. കൊടുവള്ളി സ്കൂളിന് 20 മാർക്ക്. കൊടുവള്ളിയിലെ കൊച്ചു കൂട്ടുകാർക്ക് മണ്ണിൽ കളിക്കാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 20 മാർക്ക്. കൊടുവള്ളിയിലെ ചെറിയ സ്കൂളിന് 20 മാർക്ക്. കൊടുവള്ളി സ്കൂളിന് 180 മാർക്കാണ് ജൂറി നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഒരു കുട്ടിയെ വിദഗ്ധമായി ചിന്തിപ്പിക്കാനും വിമർശനാത്മകമായി ചിന്തിക്കാനും പഠിപ്പിക്കലാണ്. ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇന്നത്തെ ഹരിത വിദ്യാലയം നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ. പുതിയ ചിന്തകളുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം. മൺതരി തൊട്ടു മഹാകാശം വരെ എന്തെന്നറിയാൻ ദാഹിക്കും. പിഞ്ചോ മനകൾക്കമൃതം പകരും സഞ്ചിത സംസ്കൃതി തന്നെ.